ഗവൺമെന്റ് ജോലികൾ ഒരു പക്ഷേ പലരുടെയും ഒരു സ്വപ്നമാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ജോലി നേടിയെടുക്കുക എന്നുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒരുപാട് ജോലികൾ യഥാർത്ഥത്തിൽ അവർ പിന്നെ നോട്ടിഫൈ ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് അതിലേക്ക് എത്തിച്ചേരൽ, എങ്ങനെയാണ്, എങ്ങനെയൊക്കെ നമുക്ക് അതിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും? ഗവൺമെൻറ് ജോലി വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. വിവിധങ്ങളായ ഗവൺമെൻറ് ജോലികളും വ്യത്യസ്തമായ വഴികളുമുണ്ട്. പ്രധാനമായും ഗവൺമെൻറ് ജോലി ഫോക്കസ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെ രീതികളിലാണ് എന്നുള്ളതാണ്. ഒന്നാമത് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കുന്ന ജോലികൾ അഥവാ സ്റ്റേറ്റ് പി എസ് സി, ഇപ്പോൾ കേരള പി എസ് സി വഴി ധാരാളം ജോലികൾ നൽകുന്നുണ്ട്. എൽ ഡി ക്ലർക്ക്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് അടക്കം ധാരാളം തൊഴിലുകളുണ്ട്. 18 വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് പി എസ് സിയിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാം. 10 ക്ലാസ് പൂർത്തിയായ ആളുകൾക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന എൽ ഡി ക്ലർക്ക് മുതൽ അങ്ങോട്ട് ധാരാളം പി എസ് സികളുണ്ട്. അവനവൻ്റെ യോഗ്യതക്കനുസരിച്ച് പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു എക്സാം ഉണ്ടാകും, ആ എക്സാമിന് പി എസ് സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെയാണ് എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, അതും 18 വയസ്സായ പൂർത്തിയായ ആളുകൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാം. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് എക്സാം എന്നിങ്ങനെ വിവിധ എക്സാമുകൾ എഴുതാവുന്നതാണ്. അതോടൊപ്പം യു പി എസ് സി നൽകുന്ന എക്സാമുകളുണ്ട്. ഇതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ പ്രവർത്തിക്കുന്ന റെയിൽവേ RRB റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി നമുക്ക് റെയിൽവേയിലേക്ക് തൊഴിലിലേക്ക് എത്താം. അതോടൊപ്പം ഡിഫൻസ് മേഖലയിലേക്കും നമുക്ക് നോക്കാവുന്നതാണ്. ആർമി, നേവി, എയർഫോഴ്സ് അടക്കമുള്ള ഡിഫൻസ് മേഖലയിൽ പോകാം. ഡിഫൻസിൽ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് NDA, നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ പഠിക്കുക എന്നുള്ളത്. പ്ലസ് ടു പൂർത്തിയാക്കിയ ആളുകൾക്ക് നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിട്ട് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ വിവിധ സ്ട്രീമുകൾ, എയർഫോഴ്സ്, നേവി, ആർമി മേഖലയിലേക്ക് പോകാവുന്നതാണ്. ലെഫ്റ്റനൻ്റ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ ആകാവുന്നതാണ്. ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് കമ്പൈൻഡ് ഡിഫൻസ് സർവീസിലേക്ക് പോകാവുന്നതാണ്. അതോടൊപ്പം ആർമി നൽകുന്ന മെഡിക്കൽ കോഴ്സുകളിലേക്ക്, AFMC ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജുകളിലേക്ക് എത്താവുന്ന. ഇതുകൂടാതെ സാധാരണഗതിയിൽ ആർമി നടത്തുന്ന റിക്രൂട്ട്മെൻറ് റാലികൾ വഴി ആർമിയിലേക്ക് പോകാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഏഴിമല നേവൽ അക്കാദമിയിൽ JEE സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എൻജിനീയറിംഗ് സ്ട്രീമിലേക്ക് എത്താവുന്നതാണ്. ഇങ്ങനെ നമ്മുടെ സേനകളിലേക്ക് എത്താൻ ഒരുപാട് വഴിയുണ്ട്. അതോടൊപ്പമാണ് പോലീസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മേഖല. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിൽ ഉള്ള പോലീസിംഗ് കേരള പി എസ് സി വഴി SI ടെസ്റ്റ്, കോൺസ്റ്റബിൾ ടെസ്റ്റ്, അതുപോലെ തന്നെ റിലേറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫയർ സർവീസ്, ഇങ്ങനത്തെ മേഖലയിലേക്ക് പോകാം. അർദ്ധ പോലീസ് വിഭാഗങ്ങളിലേക്ക് പോകാം, CRPFലേക്ക്, ഇന്തോ ടിബറ്റൻ ഫോഴ്സിലേക്ക്, ഇങ്ങനെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്ക്, ഇങ്ങനെ പോലീസിംഗ് മേഖലയിൽ, ഇങ്ങനെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ധാരാളം തൊഴിൽ മേഖലയുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 10 ക്ലാസ് പ്ലസ് ടു പഠിക്കുന്ന ആളുകൾ ഇപ്പോൾ തന്നെ അങ്ങനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരീക്ഷകൾക്ക് പതിയെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. പൊതുവിജ്ഞാനം ഉണ്ടാക്കുക, ലോജിക്കൽ എബിലിറ്റി ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്ത് തുടങ്ങുക, ബേസിക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കുക, ഇങ്ങനെ ഇത്തരം കോമ്പറ്റീറ്റീവ് എക്സാമുകളെ മറികടക്കാനുള്ള ഒരു പരിശീലനം ഈ പ്രായത്തിൽ തന്നെ തുടങ്ങുന്നത് വളരെ നല്ലതാണ്. സാർ പറയുമ്പോൾ തോന്നി മറ്റൊരു കാര്യം, ഇപ്പോൾ ഇന്റലിജൻസ്, CBI ഇങ്ങനത്തെ കുറെ പോസ്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതോടൊപ്പം ഇപ്പോൾ സിവിൽ സർവീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, എന്നാൽ UPSC അല്ലാത്ത ഇപ്പോൾ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്, അങ്ങനത്തെ കേന്ദ്ര സർക്കാർ നടത്തുന്ന കമ്പൈൻഡ് മെഡിക്കൽ ഹെൽത്ത് സർവീസ്, അങ്ങനത്തെ ഒരു ഏരിയയെക്കുറിച്ച് കൂടി പറഞ്ഞാൽ അത് കുറച്ചുകൂടി നന്നാവുമെന്ന് തോന്നുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ ഒരുപാട് അതോറിറ്റികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധങ്ങളായ സർവീസുകളിലേക്കും ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും എടുക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ CBI, റോ, IB പോലുള്ള മേഖലകളിലേക്ക് SSC വഴി, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴി, അതിൻ്റെ സയൻറ്റിസ്റ്റ് A, സയൻറ്റിസ്റ്റ് B, സയൻറ്റിസ്റ്റ് C കാറ്റഗറിയിലേക്കുള്ള എക്സാമുകൾ നടക്കുന്നുണ്ട്. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് പറഞ്ഞു, അതോടൊപ്പം ഇന്ത്യൻ എക്കണോമിക് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇങ്ങനെ ധാരാളം സർവീസ് ടെസ്റ്റുകളും അവൈലബിൾ ആണ്. ഇതിലൊക്കെ മിക്കവാറും അതാത് മേഖലകളിൽ ടെക്നിക്കലോ നോൺ ടെക്നിക്കലോ ആയിട്ടുള്ള അണ്ടർ ഗ്രാജുവേഷന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ ജോലി ചെയ്യാനുള്ള അവസരമാണ്. അതോടൊപ്പം തന്നെ DRDO ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനിൽ വിവിധ തൊഴിൽ സാധ്യതകളുണ്ട്. ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള വിവിധ ഏജൻസികളുടെ കീഴിലും നമുക്ക് ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്.